നീ ആരാ? നീ ഏതാ? നിന്നെ ഈ കാര്യത്തിനകത്ത് അഭിപ്രായം പറയാൻ ആരെങ്കിലും ക്ഷണിച്ചോ? നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ഭരണാധികാരിയും ഒക്കെ ആക്കി ആരെങ്കിലും വെച്ചിട്ടുണ്ടോ? നീ നിന്റെ കാര്യം നോക്കി എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്നു കൊള്ളുക. നാം എല്ലാവരും ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ട് പ്രയാസപ്പെട്ടിട്ടുള്ളവരാണ്. അത് കുടുംബത്തിന്റെ ഉള്ളിൽ നിന്നാവാം, കൂട്ടുകാരുടെ ഇടയിൽ നിന്നാകാം, ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാകാം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനുള്ളിൽ നിന്നാകാം. നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യുമ്പോൾ, അത് പറയുമ്പോൾ, നീ ആരാ, നീ ഏതാ, നിനക്കെതിനുള്ള കാര്യമെന്താ, നിന്നെ ഞങ്ങൾക്ക് അധികാരിയാക്കി ആരെങ്കിലും വെച്ചിട്ടുണ്ടോ, നീ എന്തിനാ അഭിപ്രായം പറയുന്നത് എന്ന് നമ്മെ മാറ്റി നിർത്തുന്ന അവസ്ഥ, നമ്മെ ഒഴിവാക്കുന്ന അവസ്ഥ, നമ്മെ അപമാനിക്കുന്ന അവസ്ഥ. അങ്ങനെ കേട്ട് മനം കലങ്ങിയിരിക്കുന്ന, പ്രയാസപ്പെട്ട അഭിപ്രായങ്ങൾ പറയാതെ ഒളിച്ചു പാർക്കുന്നവരെ പോലെ വീട്ടിന്റെ കോണിൽ കഴിയുന്ന പ്രിയമുള്ളവരെ ഇന്നത്തെ ആലോചന പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി നൽകി തന്നിട്ടുള്ളതാണ്. അങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇന്ന് ചിലത് സംസാരിക്കാനുണ്ട്. ആകയാൽ ശ്രദ്ധയോടെ തിരുവചനം ശ്രവിക്കുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല ഒരു ദിനം കൂടി കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ആ ദൈവത്തിന് നന്ദി കരയ്ക്കുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം അതിന് 35-ാമത്തെ വാക്യം വായിക്കുന്നു. നിന്നെ അധികാരിയും ന്യായകർത്താവുമാക്കിയതാർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം ഉൾപ്പെടുത്തിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി അയച്ചു. ആമേൻ. യോസേഫ് നിമിത്തം തന്റെ അപ്പനും സഹോദരങ്ങളും ആടുമാടുകളും തനിക്കുള്ളതൊക്കെയും ഇസ്രായേലിൽ നിന്ന് മിസ്രയീമിലേക്ക് കടന്നു വരുന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. അതിന്റെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വിശദീകരിപ്പാൻ സമയം വേർതിരിക്കുന്നില്ല. യാക്കോബിന്റെ ദേശത്ത് അത് കഠിനമായ ക്ഷാമം ഉണ്ടാകുകയും അതിന് മുന്നമേ തന്നെ ഇങ്ങനെ ഒരു ക്ഷാമം മുന്നിൽ കണ്ട് യോസേഫിനെ മിസ്രയീമിൽ കൊണ്ടുവന്ന് രാജ കൊട്ടാരത്തിനകത്ത് ഒരു രാജ്യത്തിന്റെ പരമാധികാരിയാക്കി ദൈവം തീർക്കുകയും ചെയ്യുന്നു. അത് മുഖാന്തരമാണ് ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ യോസേഫിന്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ മിസ്രയീമിലേക്ക് യാക്കോബിനും സന്തതികൾക്കും വരേണ്ടതായ സാഹചര്യം ഉണ്ടായത്. അവിടെ കടന്നു വന്ന ചില വർഷങ്ങൾ സന്തോഷത്തോടുകൂടി അവർ ഒരുമിച്ച് ജീവിതം മുന്നോട്ട് നയിച്ചു. എന്നാൽ പെട്ടെന്നൊരു ദിവസം ആ രാജ്യത്തെ രാജാവ് മരണപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. മരണപ്പെട്ടു പോയ ശേഷം പുതിയതായിട്ട് കടന്നു വന്ന രാജാവിന് ഈ യോസേഫ് ആരെന്നോ, യോസേഫിന്റെ അപ്പനാരെന്നോ, സഹോദരങ്ങൾ ആരെന്നോ, അവർ ഏത് സാഹചര്യത്തിലാണ് ഈ രാജ്യത്തേക്ക് കടന്നു വന്നതെന്നോ, ഈ രാജ്യത്തിലെ രാജാവിന് ഇല്ലെങ്കിൽ ഈ രാജ്യത്തിലെ പ്രജകൾക്ക് യോസേഫ് ചെയ്തു കൊടുത്ത നന്മ എന്താണെന്നോ അറിഞ്ഞുകൂടാത്ത ഒരു രാജാവ് പുതുതായി അധികാരത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ കടന്നു വന്ന രാജാവ് നോക്കുമ്പോൾ ഈ മിസ്രയീമിനകത്ത് ഇസ്രായേൽ ജനം വളരെ വർദ്ധിച്ച് പെരുകുകയാണ്. ഇങ്ങനെ പെരുകിയ ഇസ്രായേൽ ജനത്തെ നോക്കി മിസ്രയീം രാജാവ് ഭയപ്പെട്ടു. കാരണം എന്താ, ഇവരിങ്ങനെ പെറ്റു പെരുകിയിട്ട് ഇവർ തങ്ങൾ നമ്മുടെ ശത്രുക്കളോടുകൂടെ ചേർന്ന് നമ്മോട് യുദ്ധം ചെയ്ത് നമ്മുടെ രാജ്യത്തെ പിടിച്ചടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇത് വിചാരിച്ച് ഭയം കൊണ്ട ഫറവോൻ അല്ലെങ്കിൽ ആ മിസ്രയീം രാജാവ് ഈ ജനത്തെ എങ്ങനെയും ചുരുക്കണം അല്ലെങ്കിൽ ജനത്തെ എങ്ങനെയും കുറയ്ക്കണമെന്നുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. അതിന്റെ ഫലമായി രാജാവ് ഇപ്രകാരം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഈ രാജ്യത്ത് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും നിങ്ങൾ കൊന്നുകളയണം, പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ ശേഷിപ്പിക്കണം. എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവിയ കന്യകയെ പരിഗ്രഹിച്ചു. അങ്ങനെ പരിഗ്രഹിച്ച് അവർക്കൊരു കുഞ്ഞ് ജനിച്ചു. ഈ കുഞ്ഞിനെ സ്വന്തം ഭവനത്തിനകത്ത് 3 മാസം ഈ മാതാപിതാക്കൾ ഒളിവിൽ പാർപ്പിച്ചു. എന്നാൽ 3 മാസം കഴിഞ്ഞപ്പോ അവൾക്കിതിനെ ഒളിച്ചു വയ്ക്കുവാൻ കഴിയാതെ വണ്ണം ഈ കുഞ്ഞിനെ അവർ എന്തു ചെയ്തു, പുറത്ത് നൈൽ നദിയിൽ ഒഴുക്കി കളഞ്ഞതായിട്ട് ദൈവവചനം പഠിക്കുമ്പോൾ കാണുവാനായി കഴിയും. ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് ഒഴുക്കപ്പെട്ട ഈ കുഞ്ഞിനെ ഫറവോന്റെ പുത്രിയുടെ ദൃഷ്ടിയിൽപ്പെടുകയും അവൾ ആ കുഞ്ഞിനെ കൊണ്ടുപോയി തന്റെ കൊട്ടാരത്തിൽ വളർത്തുകയും ചെയ്യുന്നു. അങ്ങനെ വളർന്നു വന്ന ആ കുഞ്ഞിന്റെ പേരാണ് മോശ. ഈ മോശ വളർന്ന ശേഷം ഒരിക്കൽ തന്റെ സഹോദരന്മാരുടെ അടുക്കൽ കടന്നു എന്ന് സഹോദരന്മാർ എന്തു ചെയ്യുന്നു എന്ന് കാണുവാൻ അല്ലെങ്കിൽ സഹോദരന്മാരോട് തന്റെ കുശലാന്വേഷണങ്ങളൊക്കെ അന്വേഷിപ്പാൻ സഹോദരന്മാരുടെ അടുക്കലേക്ക് കടന്നുപോയി. അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഒരു എബ്രായനെ ഒരു മിസ്രയീമിനെ അടിക്കുന്നത് കണ്ടു. ഇത് കണ്ട് കോപം മൂത്ത മോശ കടന്നു ചെന്ന് മിസ്രയീമിയനെ അടിക്കുകയും അവനവിടെ വീണ് മരണപ്പെടുകയും ചെയ്തു.
പിന്നെയും ചില ദിവസങ്ങൾ കഴിഞ്ഞ് മോശ തന്റെ സഹോദരന്മാരുടെ അടുക്കലേക്ക് പിന്നെയും കടന്നു വന്നു. അവിടെ കടന്നു വരുമ്പോൾ രണ്ട് എബ്രായർ തമ്മിൽ അടി കൂടുന്നതായിട്ട് വഴക്ക് കൂടുന്നതായിട്ട് കണ്ടു. ഇതിന് നടുവിൽ കടന്നു ചെന്ന് മധ്യസ്ഥത പറഞ്ഞ എബ്രായനായ ഈ മോശയോട് തന്റെ സഹോദരന്മാരായവർ ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7:35 വാക്യത്തിനകത്ത് കോട്ട് ചെയ്തിരിക്കുന്ന വാക്യം. അതിനാധാരമായ വാക്യം പുറപ്പാട് പുസ്തകം 2:14 അതിന്റെ 14 വാക്യമാണ്. അതിന് അവൻ, നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയവനാർ മിസ്രയീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് പറഞ്ഞു. തന്റെ സഹോദരന്മാർ ശണ്ടയിടുന്നത് കണ്ടിട്ട് അതിനകത്ത് ന്യായം പറഞ്ഞ് മധ്യസ്ഥത പറയുവാൻ കടന്നു വന്ന മോശയോട് സഹോദരന്മാർ ചോദിക്കുകയാണ്, നീ ആരാണ്, നിന്നെ ഞങ്ങൾക്ക് നടുവിൽ മധ്യസ്ഥത പറയുവാൻ ആക്കി വെച്ചതാരാണ്, നിന്നെ ന്യായാധിപതിയാക്കിയതാരാണ്, നിന്നെ ഞങ്ങൾക്ക് ഭരണാധികാരിയാക്കിയത് ആരാണ്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, മോശ എന്താ ചിന്തിച്ചത്? തന്റെ രണ്ട് സഹോദരന്മാർ അവർ ശണ്ടയിട്ട് അടികൂടി ആർക്കെങ്കിലും ഒരു ദോഷം വന്നു ഭവിക്കരുത്, അതുകൊണ്ട് തന്നെ അവൻ കണ്ണിൽ കണ്ട ന്യായം എന്ത് ചെയ്യുകയാ, രണ്ടുപേരോടും പറയുകയാ, ഇത് ഒരാൾ ചെയ്തത് അന്യായമാണ്, മറ്റൊരാൾ ചെയ്തത് ന്യായമാണ്. തനിക്ക് ന്യായമെന്ന് തോന്നിയത് ഒരു ദോഷം മാറിപ്പോകട്ടെ എന്ന്, അല്ലെങ്കിൽ ഒരു അതിക്രമം മാറിപ്പോകട്ടെ എന്ന് ചിന്തിച്ച് അത് തന്റെ സഹോദരന്മാരോട് അറിയിക്കുകയാണ്. സന്തോഷപൂർവമാണ് അവനത് അറിയിക്കുന്നത്, വളരെ ആത്മാർത്ഥപൂർവമാണ് അവനത് അറിയിക്കുന്നത്. എന്നാൽ ഇത് കേട്ട സഹോദരന്മാർ തിരിച്ചവനോട് ചോദിക്കുകയാണ്, നീ ആരാണ്, നിന്നെ അധികാരിയാക്കി വെച്ചത് ആരാണ്? തിരുവചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ, ഇതുപോലെ തന്നെയല്ലേ പല സാഹചര്യത്തിൽ, പല അവസ്ഥകളിൽ, പല അവസരങ്ങളിൽ നല്ലത് സംഭവിക്കട്ടെ എന്ന് ചിന്തിച്ച്, ഒരു പ്രശ്നം മാറിപ്പോകട്ടെ എന്ന് ചിന്തിച്ച്, ഒരു പ്രതികൂലം ഉണ്ടാകരുത് എന്ന് ചിന്തിച്ച്, ഒരു നല്ലത് നടക്കട്ടെ എന്ന് ചിന്തിച്ച് ചില കാര്യങ്ങൾക്കകത്ത് നിങ്ങൾ അഭിപ്രായം പറയുമ്പോൾ, ചില കാര്യങ്ങൾക്കകത്ത് നിങ്ങൾ ന്യായം പറയുമ്പോൾ, നീ ആരാണെന്ന് ചോദിച്ച് നിന്നെ ഒതുക്കി കളയുന്നില്ലേ? നീ ഭാരപ്പെട്ടു പോകേണ്ട, നിന്നെ കാണുന്ന ഒരു കർത്താവുണ്ട്, നീ ചെയ്യുന്ന ന്യായം കാണുന്ന, നിന്റെ ഹൃദയം കാണുന്ന ഒരു ദൈവമുണ്ട്. മടങ്ങി വരട്ടെ, ഇവിടെ മോശയോട് ഇപ്രകാരം ചോദിച്ചു, നിന്നെ ന്യായകർത്താവ് ആക്കി വെച്ചത് ആരാണ്? 3-ാം അധ്യായത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 10-ാമത്തെ വാക്യം അതിനകത്ത് ഇപ്രകാരം കാണുകയാണ്. ദൂതൻ മുൾപടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് മോശയോട് ഇപ്രകാരം പറയുകയാണ്, ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. അവിടെ സ്വന്തം സഹോദരന്മാർ മോശയോട് ചോദിക്കുകയാണ്, നീ ആരാണ്, നിന്നെ ആരാണ് ഞങ്ങൾക്ക് അധികാരിയും ഭരണകർത്താവും ആക്കി വെച്ചത്? ഇവിടെ ദൈവം സ്വദൂതൻ മുഖാന്തരം ഇപ്രകാരം വിളിച്ചു പറയുകയാണ്, നിന്നെ അധികാരിയും ഭരണകർത്താവുമായി നിന്റെ സഹോദരന്മാരുടെ മേൽ ഞാൻ ആക്കി വയ്ക്കുകയാണ്. നീ അവരെ ഈ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് വീണ്ടെടുത്ത് പുറത്തു കൊണ്ടുവരികയാണ്. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം വായിച്ച കുറുവാക്യവും അത് തന്നെയാണ് പറയുന്നത്. 7:35 നിന്നെ അധികാരിയും ന്യായകർത്താവുമാക്കിയത് ആരെന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി വെച്ചു. പ്രിയ ദൈവജനമേ, സ്വന്തം സഹോദരന്മാർ തള്ളിക്കളഞ്ഞ, ഹാലലിയ, നിന്നെ ആരാണ് ഞങ്ങളുടെ ഇടയിലേക്ക് മധ്യസ്ഥത പറയുവാനച്ചത്, നിന്നെ ആരാണ് ഞങ്ങളുടെ ഇടയിലേക്ക് ന്യായകർത്താവായി അയച്ചത് എന്ന് ചോദിച്ച അതേ സഹോദരന്മാരുടെ ഇടയിലേക്ക് ന്യായകർത്താവായി വീണ്ടെടുപ്പുകാരനായി മോശയെ അയച്ചു എങ്കിൽ, ഇന്ന് തിരുവചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ, നിന്നെ ആരധികാരിയാക്കിയെന്ന്, നിന്നെ ആര് ഭരണാധികാരിയാക്കിയെന്ന് ഞങ്ങളുടെ മേൽ ന്യായം പറയുവാൻ, ഞങ്ങളുടെ ഇടയിൽ മധ്യസ്ഥത പറയുവാൻ നീ ആരാണ്, നീ ഏതാണ് എന്ന് ചോദിച്ചവന്റെ മുൻപിൽ നിന്നെ അധികാരിയാക്കി തീർക്കുന്ന, നിന്നെ ഭരണകർത്താവാക്കി തീർക്കുന്ന, നീ ആരെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്ന് പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ. ആകയാൽ നീ ആരാണ്, നീ ഏതാണ്, നിനക്കെന്ത് യോഗ്യതയുണ്ട്, നിനക്കെതിനകത്ത് അഭിപ്രായം പറയുവാനില്ല, നീ അങ്ങോട്ട് മാറി നിൽക്ക്, ന്യായം പറയുവാൻ നീ ഞങ്ങളുടെ ഇടയിൽ വരണ്ട, അതിനിവിടെ ആളുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്ന കുടുംബക്കാരാകട്ടെ, ചാർച്ചക്കാരാകട്ടെ, ബന്ധുജനങ്ങളാകട്ടെ, നിങ്ങളുടെ കൂട്ടുകാരാകട്ടെ, നിങ്ങളുടെ സ്ഥാപനമാകട്ടെ, നിങ്ങൾ ഭാരപ്പെട്ടു പോകേണ്ട, അതിന് നടുവിൽ നിങ്ങളെ പ്രധാനിയാക്കി തീർക്കുവാൻ, നിങ്ങളെ ന്യായകർത്താവാക്കി തീർക്കുവാൻ, നിങ്ങളെ ഒരു വീണ്ടെടുപ്പുകാരനാക്കി തീർക്കുവാൻ, നിങ്ങളിൽ കൂടി അവർക്ക് ചിലത് ചെയ്തു കൊടുക്കുവാൻ, അവർക്ക് വേണ്ടി ചിലത് ചെയ്തു കൊടുക്കുവാൻ, അവരുടെ നടുവിൽ നിങ്ങളിലൂടെ അത്ഭുതം ചെയ്യുവാൻ എന്റെ ദൈവം കാത്തിരിപ്പുണ്ട്. അതിനായി നിങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. നിങ്ങൾ ഭാരപ്പെട്ടു പോകേണ്ട, നിങ്ങൾ പരിതപിച്ച് ഒതുങ്ങിക്കൂടേണ്ടവരല്ല. ശക്തിയോടെ ദൈവനാമത്തിൽ നിങ്ങളുടെ ന്യായവുമായി നിങ്ങൾ മുന്നോട്ട് പോകുക. കർത്താവ് നിങ്ങളെ മാനിച്ചുയർത്തുക തന്നെ ചെയ്യും. ആമേൻ.